സിംബാബ്വേയിലെ ഹരരെ എന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ 1986 ജനുവരി 6 ഒരു കുഞ്ഞു ജനിക്കുന്നു. അവൻ്റെ അമ്മ അവനൊരു പേരിട്ടു, കോസ്റ്റ. അതെ, ജിങ്കാന് ശേഷം മാറിയെന്ന ആരാധകരുടെ ചോദ്യത്തിന് ദൈവം നൽകിയ മറുപടി. നിരവധി തവണ യുവേഫ യൂറോപ്യൻ ലീഗിന്റെ ടീം ഓഫ് ദി വീക്കിൽ ഉൾപ്പെട്ട സിംബാബ്വേ ദേശീയ ടീമിനായി മികച്ച പ്രകടനം നടത്തിയ ആ ആഫ്രിക്കൻ വന്മതിൽ ഇനി ബ്ലാസ്റ്റേഴ്സിനായി പന്തു തട്ടും. നിരവധി വിദേശ ടീമുകളിൽ കളിച്ച പരിചയ സമ്പത്തുണ്ട് കോസ്റ്റയ്ക്ക്. കോസ്റ്റ എന്ന താരത്തിന്റെ മൂല്യം എത്രത്തോളമുണ്ട് എന്നത് തെളിയിച്ചത് കോസ്റ്റയുടെ മുൻ ടീമിന്റെ വാക്കുകേട്ടപ്പോഴാണ്. ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട താരത്തെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്, നിങ്ങൾ അവനെ നല്ല പോലെ നോക്കണം, ഇതായിരുന്നു ബ്ലാസ്റ്റേഴ്സിനോട് അവർ പറഞ്ഞത്. അവിടെ നമുക്ക് മനസ്സിലാക്കാം അവന്റെ മൂല്യം എത്രത്തോളമുണ്ടെന്ന്. സിംബാബ്വേക്ക് വേണ്ടി ഒട്ടേറെ ഗോളുകളും അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് കോസ്റ്റ. കോസ്റ്റ എന്ന താരത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ നീളവും ഉരുക്കുപോലെയുള്ള ശരീരവുമാണ്. ഏകദേശം 1.25 നീളം വരുന്ന അവനെ മറികടക്കണമെങ്കിൽ എതിരാളികൾ ഒന്ന് വിയർപ്പൊഴുക്കേണ്ടി വരും. കാരണം സിംബാബ്വേ ദേശീയ ടീമിനായും 3-ലേറെ വിദേശ ടീമിനായും കളിച്ച പരിചയ സമ്പത്തും അവനുണ്ട്. അതെ, ഈ പരിചയ സമ്പത്തും മറ്റുള്ള ഡിഫൻഡേഴ്സിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്നുണ്ട്. വെറുമൊരു ഡിഫൻഡർ എന്നതിലുപരി ഗോളടിക്കാനും അസിസ്റ്റ് നൽകാനും കെൽപ്പുള്ള താരമാണ് കോസ്റ്റ. ക്ലബ് ഫുട്ബോളിൽ 19 goals and 21 assists നേടി സിംബാബ്വേ ദേശീയ ടീമിനായി ആഫ്രിക്കൻ നാഷൻസ് കപ്പും ആഫ്രിക്കൻ നാഷൻസ് യോഗ്യതാ മത്സരങ്ങളും ഉൾപ്പെടെ 9 മത്സരങ്ങളിൽ പന്തു തട്ടിയിട്ടുണ്ട്. കോസ്റ്റ എന്ന താരം എത്രത്തോളം കഠിനാധ്വാനിയാണെന്ന് തെളിയിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയർ തന്നെയാണ്. സെറ്റ് പീസിൽ നിന്ന് ഗോളടിക്കാൻ മിടുക്കനായിരുന്നു കോസ്റ്റ. തൻ്റെ ഉയരം ഉപയോഗിച്ച് ഒരുപാട് ഹെഡർ ഗോളുകളും നേടിയിട്ടുണ്ട്. അതുകൊണ്ടു തന്നെയാണ് കോസ്റ്റയെ ഇന്ന് ഏതൊരു ക്ലബും വാങ്ങാൻ ആഗ്രഹിച്ചു പോകുന്ന കാരണവും. ചെക്ക് റിപ്പബ്ലിക് സെക്കൻഡ് ഡിവിഷൻ ടീമായ സ്പാർട്ടയിൽ 7 വർഷം കളിച്ചതിന് ശേഷമാണ് കോസ്റ്റ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ആരാധകർ കോസ്റ്റയെ വിശേഷിപ്പിക്കുന്നത് വില്ലൻ എന്നാണ്. അതെ, അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വില്ലനാവാൻ കോസ്റ്റയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.